നമ്മളുള്ളത് തവാങ് മൊണോസ്ട്രിയിലാണ്. തവാങ് മൊണോസ്ട്രിയിലെ ഫ്രണ്ട് ഗേറ്റാണിത്. അപ്പോൾ ഫ്രണ്ട് ഗേറ്റോ കവാടോ എന്നൊക്കെ പറയാം. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോയി കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കാം. അപ്പോൾ ഇവിടെ ഇവിടുത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ എങ്ങനെയാണ്, അപ്പോൾ ലോകത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലുതും ലോകത്തിലെ രണ്ടാമത്തതുമായ മൊണാസ്ട്രിയാണ് തവാങ് സിറ്റിയിലാണ് ഇതുള്ളത്. അകത്തോട്ട് പോയി നോക്കാം എങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ നമ്മൾ മൊണാസ്ട്രിയിലോട്ട് കയറി വരുമ്പോൾ ഇവിടെ എന്തോ ഒരു ക്യാമ്പോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ മൊണാസ്ട്രിയും കെട്ടിടങ്ങളൊക്കെ ഒരുപാടുണ്ട്. നമുക്ക് അകത്തോട്ട് നടന്നു നോക്കാം, ക്യാമറ എടുക്കാമോ ഇല്ലയെന്നൊന്നും കണ്ടില്ല ഇവിടെ. അപ്പോൾ അതിൻ്റെ ബോർഡൊന്നും വെച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇതിലെ. അപ്പം അങ്ങൊരു ബുദ്ധൻ്റെ ഇത് കാണാം അങ്ങ് ദൂരെ. അപ്പോൾ ഇവിടെ കയറി നിന്ന് ഇങ്ങനെ നോക്കും, സിറ്റി മൊത്തം കാണാൻ കഴിയും. സിറ്റി മൊത്തം ഇങ്ങനെ ഫുള്ള് കാണാം. അപ്പോൾ ഇവിടെ എന്തിൻ്റെ ഒരു ട്രെയിനിങ്ങോ കാര്യങ്ങളോ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും ബഹളവും ഒക്കെയാണ്. അങ്ങനെ ഒരു സ്റ്റേഡിയം എല്ലാം കാണാം. നമ്മളതിൻ്റെ ആ ഭാഗത്ത് എവിടെയാണ് താമസവും കാര്യങ്ങളും ഒക്കെ. മൊണാസ്ട്രിയുടെ ഫോട്ടോ നോക്കുമ്പോൾ ഒരുപാട് മഞ്ഞ കെട്ടിടങ്ങൾ ആദ്യം കാണുന്ന ഈ ഷീറ്റിട്ട സംഭവങ്ങളാണ്. ഇവിടെയുള്ള ആൾക്കാരെല്ലാം താമസം ഇവിടെയാണ്. അങ്ങ് ദൂരെ നല്ല മനോഹരമായി കാഴ്ചകൾ കാണാം. മലനിരകളും മഞ്ഞും ഒക്കെയാണ് അങ്ങ് ദൂരെ കാണാൻ കഴിയുക. ഇങ്ങനെ ദൂരെ ഫുള്ള് കാണാം, ഫുള്ള്. നമ്മൾ താമസിച്ച സ്ഥലങ്ങൾ ഒരുപാട് മൊണാസ്ട്രികളും ഒക്കെ ഉണ്ട് അങ്ങ് താഴോട്ട്, ചെറുതും വലുതും ഒക്കെ ആയിട്ട്. മർജി തീൻ ബി ജല സക്തയാ മർജി. ഋഷഭ അപ്പോൾ നമ്മൾ അവിടെ കയറുമ്പം തന്നെ വിളക്കെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുള്ളവർക്കൊക്കെ വിളക്കെടുത്ത് കൊളുത്താം. അപ്പോൾ അവിടെ എന്താ ചന്ദനത്തിരിയുണ്ട്. അപ്പോൾ തിരിയെടുത്ത് കത്തിച്ച് അപ്പുറത്ത് വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വിളക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചാർജോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. വഴിപാട് പോലെ അവർ തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്ക് വരുന്നവർക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മൊണാസ്ട്രിയിലെ ഓപ്പോസിറ്റുള്ള ഒരു ബിൽഡിങ്ങിലാണ് ഇങ്ങനെയുള്ളത്. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങി മൊണാസ്ട്രിയിലെ കാഴ്ചകളൊക്കെ കുറച്ചുകൂടെ നോക്കാം നന്നായിട്ട്. ഇപ്പോൾ മൊണാസ്ട്രിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു കോഴി നിൽപ്പുണ്ട്. കോഴി ഇങ്ങനെ നിൽപ്പുണ്ട്. ഇവിടെ കുറേ ആൾക്കാരും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ
അപ്പം ഇങ്ങനെ കൊച്ചു കുട്ടികളെല്ലാം ഇങ്ങനെ കയറി വരുന്നുണ്ട് ഇവിടുന്ന് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ. നമുക്കങ്ങനെ മൊണാസ്ട്രിയുടെ അകത്തോട്ട് കയറാം. അപ്പം ഇവിടെ സംസാരിക്കാൻ പാടില്ലെന്നാണ്, അപ്പം ഇവിടെ ആരും കണ്ടില്ല. അപ്പം നമുക്ക് എന്താ പറയുക, സൈലൻ്റായിട്ട് കുറച്ച് വീഡിയോസ് നമുക്ക് പോയി കണ്ടിട്ട് വരാം. ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് സൈലൻ്റായിട്ട് തന്നെ കാണാം. അപ്പം അകത്ത് സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ അവർ സംസാരിക്കാൻ പാടില്ലെന്ന് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് സൈലൻ്റായിട്ട് ഇങ്ങനെ ഓരോ ബുദ്ധൻ്റെ ഓരോ ഇതൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നമുക്ക് പോയി കണ്ടിട്ട് വരാം. നമ്മൾ മോണസ്ട്രിയുടെ രണ്ടാമത്തെ നിലയിലാണ്. അപ്പോൾ ഇടയ്ക്കൊന്നും ഇങ്ങനെ ഇവിടെ വളരെ സൈലൻ്റാണ്, അതുകൊണ്ടാണ് ഇടയ്ക്കൊന്നൊക്കെ നമ്മളൊന്നും പറയാത്തത്. നമ്മളിപ്പോൾ രണ്ടാമത്തെ നിലയിലാണ്. അപ്പോൾ നമുക്കിതെല്ലാം ഇങ്ങനെ ഒന്ന് കറങ്ങി കിടന്ന് കാണാം. നമ്മൾ മൊണാസ്ട്രിയുടെ കാഴ്ചകളൊക്കെ കണ്ട് ഇപ്പോൾ നമ്മൾ പുറത്തിറങ്ങി. ഇതാണ് അവരുടെ സ്കൂള് എന്ന് വെച്ചാൽ അവരെ ബുദ്ധമതമൊക്കെ പഠിപ്പിക്കുന്ന സ്കൂളും
കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാം. അപ്പോൾ ഫ്രണ്ടിലത്തെ ആ മഞ്ഞ കെട്ടിടങ്ങളെല്ലാം ഇങ്ങനെ ഒരുപാട് കെട്ടിടങ്ങളും നമ്മൾ വലിയ വലിയ ഫോട്ടോകളിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കാണുന്ന ഈ വലിയ ഇതൊക്കെയാണ് ആദ്യം കാണുക. അപ്പോൾ കറക്റ്റ് മൊണാസ്ട്രി ആൾ നടന്നു പോകുന്നതിൻ്റെ ബാക്കിലായിട്ടാണ്. ഇതവരെ സ്കൂളാണ്, ഒരു മൂന്ന് നിലയുള്ള വലിയൊരു സ്കൂളും കാര്യങ്ങളൊക്കെയാണ്. നമുക്കടുത്ത് താഴോട്ട് നടക്കാം. അപ്പോൾ നമ്മൾ നടന്നു വന്നപ്പോൾ ഒരു കോഴി, നമ്മുടെ നാട്ടിലെ നല്ലൊരു ചാവക്കോഴി എന്നൊക്കെ പറയാം, നല്ലൊരു പൂവൻകോഴി അങ്ങനെ നിന്ന് അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് നിന്ന് ക്യാമറ എടുത്തിട്ടും അതിന് യാതൊരു അനക്കോ ഒന്നുമില്ല. അപ്പോൾ ഇവിടെയുള്ള ബുദ്ധമതക്കാരാരെയും കാണാനൊന്നും കഴിഞ്ഞില്ല. നമുക്ക് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെ താമസിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ എന്താ പറയുക, അവരെ അതെ ആ അപ്പോൾ ഇവരിങ്ങനെ രണ്ടുപേരുണ്ട്. പ്രദീപ്. അപ്പോൾ ഇവിടുത്തെ താമസിച്ച് പഠിക്കുന്നവരാണ്, ബുക്കെല്ലാം കയ്യിലുണ്ട്. അപ്പോൾ അവരെ വീട്ടിൽ തന്നെ കയറുമ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക, അവരെ ഭാഷയിലൊക്കെ എഴുതിയ ഒരു ഇതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ അകത്ത് കയറാം. അപ്പം ചെരുപ്പൊക്കെ വയ്ക്കാനുള്ള സ്ഥലവും, അപ്പം നേരെ അകത്താണ് അവരെ റൂം. തടിയാണ് തറയിൽ പാവിയിട്ടുള്ളത്. അപ്പം ഇങ്ങനെ എന്താ ഇവിടെ രണ്ട് കട്ടിൽ, അപ്പോൾ അവരെ രണ്ട് കട്ടിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ഒരു തട്ടടിച്ചിട്ടാണ്, കണ്ടില്ല, മുകളിലും തട്ടാണ്. അപ്പോൾ അങ്ങനെ കട്ടിൻ്റെ സൈഡിൽ തന്നെ ചാർജറും ബുക്കും ഒക്കെ ആയിട്ട് അവർ പഠന സാധനങ്ങളെല്ലാം അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കിടന്നുകൊണ്ട് ഫോണൊക്കെ വിളിക്കാൻ ചാർജ് ചെയ്യാനേ, പഴയ കാലത്തിൽ നിന്ന് കുറച്ചുകൂടെ മാറ്റം വന്നു. അപ്പോൾ നടവഴിയും മൊണാസ്ട്രി ഇങ്ങനെ, തവാങ് മൊണാസ്ട്രി ഇങ്ങനെ കാണാം. ഇപ്പോൾ മേൽക്കൂര തട്ടാണ്, കണ്ടില്ലേ, മൊത്തം തടി കൊണ്ടുള്ള ഒരു കെട്ടിടമാണ്. നമ്മൾ ആ മഞ്ഞ ഷീറ്റിട്ട കെട്ടിടങ്ങളാണ് നേരെ. അപ്പോൾ കണ്ടില്ലേ, പഴയ കാല ഒരു എന്താ നമ്മളെ ലോക്ക്, പണ്ടൊക്കെയുള്ള വീട്ടിലൊക്കെ ഉള്ള പോലത്തെ തടിയിലൊരു ലോക്കും. അപ്പോൾ നേരെ അവരെ അടുക്കളയിലോട്ടാണ് നമ്മൾ കയറിപ്പോണത്. അപ്പോൾ അവരെ വീട് മൊത്തം നോക്കാം. അപ്പോൾ എല്ലായിടവും കണ്ട, ഇരിക്കാനുള്ള സ്ഥലം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെളിയിൽ നോക്കുമ്പോൾ തവാങ് സിറ്റി അങ്ങ് താഴെ ഫുള്ള് കാണാം, അത് കണക്കാക്കിയിട്ടാണ്. അപ്പോൾ ഗ്യാസ് സ്റ്റവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാ നമ്മളെ സ്വർണ്ണ കളർ പാത്രങ്ങളൊക്കെ ഇവിടെ രണ്ടെണ്ണം കാണാം, നല്ല ഡിസൈനൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ ഒരു ചെറിയ കിച്ചണാണ്, ചെറുതെന്നല്ല ഇച്ചിരി വലിയ കിച്ചണാണ്. കാണുമ്പോൾ എല്ലാം തടിയാണ്, മുകളിൽ തടി സൈഡിൽ മണ്ണൊക്കെ കൊണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു നിലയാണോ രണ്ട് നിലയാണോ എന്നറിയില്ല. താഴെ ഇതിൻ്റെ താഴെ ആൾക്കാരുണ്ടോ എന്നറിയില്ല. അവരെ പൂജാ റൂമാണ്, പൂജാ റൂമും ടി വി കാണുന്നതും എല്ലാം ഒരിടത്ത് തന്നെ. അവിടെയും എന്താ പറയുക, ചാർജറും ഇരിക്കാനുള്ള സ്ഥലവും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ പൂജാ റൂം, ഇങ്ങനെ കർട്ടൺ ഇടാൻ പറ്റുന്ന പൂജാ റൂമും കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെ ഒരുപാട് പാത്രങ്ങളിൽ ഇങ്ങനെ വെള്ളം വെച്ചിട്ടുണ്ട് പൂജ ഈ പടത്തിൻ്റെയൊക്കെ നേരെ താഴെയായിട്ട്. അത് നമുക്ക് നേരെ കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് ഒരു ബുദ്ധ സ്റ്റുഡൻ്റ് പഠിക്കുന്ന സ്ഥലത്തെക്കുറിച്ച്. നമ്മൾ എന്താ, അവരെ വീടും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും വെളിച്ചവും പൊക്കം കുറവും ഒക്കെയാണ്. അപ്പോൾ നമുക്കിതൊക്കെ കണ്ടിട്ട് ഇനി പുറത്തോട്ടിറങ്ങാം. ഇവിടെയാണ് നേരത്തെ ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ആൾക്കാരെ ഒന്നും ഇപ്പോഴും കാണാനില്ല. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ വളരെ രസകരവും ഒക്കെയാണ്. നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും വന്നിരിക്കേണ്ട സ്ഥലം കൂടെയാണ് തവാങ് മൊണാസ്ട്രി. അപ്പോൾ ചൈനയോട് ചേർന്നും ഭൂട്ടാനോട് ചേർന്നുമാണ് ഈ സ്ഥലം. അപ്പോൾ മൊണാസ്ട്രിയിലെ ഇവിടുത്തെ കാഴ്ചകൾ ഇത് ഇതുവരെയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ചുകൂടെ നോക്കണം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയാണ്. ആ ക്യാമ്പിൻ്റെ ആൾക്കാരൊക്കെ എല്ലാം ടെൻറ്റൊക്കെ അഴിച്ച് അവരും പോവുകയാണ്. അപ്പോൾ നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോൾ കവാടം കുറച്ചുകൂടെ വലുപ്പമൊക്കെ വേണമായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ മൊണാസ്ട്രി ആകുമ്പോൾ കുറച്ചുകൂടെ വലിയ കവാടമൊക്കെ വേണമായിരുന്നു. അപ്പോൾ നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ നോക്കാൻ പോയി. അപ്പോൾ നമ്മൾ തവാങ് മൊണാസ്ട്രിയുടെ ഫ്രണ്ടിലാണ്. അപ്പോൾ നമ്മളെ വണ്ടിയിലൊരു എന്താ പറയുക, എല്ലാവരും വാങ്ങിക്കിട്ടുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ രണ്ട് ബുദ്ധിസ്റ്റുകളെ കൊണ്ടാണ് ഇതൊക്കെ കെട്ടിക്കുന്നത്, കണ്ടല്ലേ. അപ്പോൾ അവർ വളരെ സന്തോഷത്തോടെ ഇവിടെ വന്ന് എന്തൊക്കെ പൂജിച്ചൊക്കെ ചെയ്തിട്ട് അവരിങ്ങനെ കെട്ടുകയാണ് രണ്ടുപേരും കൂടെ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൊണാസ്ട്രിയുടെ ഫ്രണ്ടിലാണ് നമ്മളുള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ അവർ രണ്ടും കൂടെ ഇങ്ങനെ കെട്ടുകയാണ്. ഓക്കേ.
Okay. Okay, sir. Loose the net. Right, sir. Power is under the kitty. This is the key. And now, we are going to go to the canary. We are going to go to the mall. We are going to go to the money. We are going to go to the mall. കാണാൻ കഴിയുന്നില്ല, നോക്കട്ടെ. അത് കേറാൻ വലിയൊന്നും അറിയില്ല. ഇങ്ങനെ ഒരു സംഭവമാണ് ഇവിടെ ഉള്ളത്. കണ്ട ഓരോ പ്രാവശ്യം കറങ്ങുന്നതനുസരിച്ചാണ് വെള്ളം ഇങ്ങനെ വരുന്നത്. അപ്പൊ ഇങ്ങനെ മണി കേൾക്കുന്നുണ്ട്, ഇങ്ങനെ കറങ്ങി. അപ്പൊ അതൊരു നല്ലൊരു കാര്യമാണ്. തടിയിലാണ് ചെയ്തിട്ടുള്ളത്. മൊണാസ്ട്രി അവര് നിന്ന് രണ്ടും കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് കളിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഇത് കറക്കിയില്ല ഇതുവരെ. അപ്പോൾ അങ്ങനെ കറക്കി നോക്കി വലത് ഇങ്ങനെ കറക്കും. അല്ല, നല്ല വെയിറ്റ് ഉണ്ടോ? ഇങ്ങനെ മണി കേൾക്കും. ഇത്ര പ്രാവശ്യം കറങ്ങുന്നറിയാൻ മണിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ തായ്വാങ് മൊണാസ്ട്രിയിലെ കാഴ്ചകൾ ഇതുവരെയാണ്. അപ്പോൾ നമ്മൾ താഴെ പോയി ബാക്കി കാര്യങ്ങളൊക്കെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നേരെ നോക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് പോവുകയാണ്. അപ്പോൾ ഏറ്റവും വലിയ മൊണാസ്ട്രിയും അരുണാചലിലാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ ഇതുവരെയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.